ഇപ്പോൾ റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ ടെലിഫോണിലേക്ക് ചേരുകയാണ്. മിനിസ്റ്ററി, നാലാംഘട്ട ലോക്ഡൌണിന്റെ സ്വഭാവം എന്താണ്? അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി ഇളവുകൾ, ഒപ്പം സംസ്ഥാനത്തിന് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് ഏത് തരത്തിലാണ്, ഒരുപക്ഷെ കേരളം ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോവുക, ഇതുകൂടി പാലിച്ചുകൊണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ? വളരെ ചുരുക്കിയ സമയമേ ഈ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതിന് ശേഷം ഇപ്പൊ ആയിട്ടുള്ളൂ. അത് ഇവിടെ നമ്മുടെയൊക്കെ കൈകളിൽ എത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾ, ഏതേത് മേഖലകളിൽ ലോക്ഡൌൺ ശക്തമായി എല്ലാ നിയന്ത്രണങ്ങളോടുകൂടി നിലനിൽക്കണമെന്ന് അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മറ്റ് ചില മേഖലകളിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ചിലയിടങ്ങളിൽ ജില്ലാ തലത്തിൽ പോലും നടത്തേണ്ട ആലോചനകളും അവിടെ എടുക്കാവുന്ന തീരുമാനങ്ങളും ഒക്കെ ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഈ നാലാംഘട്ട ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നത് ഇന്നാണ്. അടുത്ത നാളെ തൊട്ടാണ് പ്രാവർത്തികമാകാൻ പോകുന്നത്. അത് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങളും ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥയും ഇതെല്ലാം വെച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് നടപടികൾ സ്വീകരിക്കാൻ കഴിയും, ഏത് മേഖലകളിൽ ഇളവ് അനുവദിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങൾ അതിനുശേഷം തീരുമാനിച്ച് നടപ്പാക്കുന്നതായിരിക്കും. റൈറ്റ് മിനിസ്റ്റർ, ഇതിലിപ്പോൾ ഈ സംസ്ഥാനത്ത് ഈ സോണുകൾ തിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് അധികാരം സംസ്ഥാനങ്ങൾക്ക് കിട്ടിയത് ഇനിയുള്ള നടപടികളിൽ എത്ര ഗുണകരമാകും? അതെന്ത് തന്നെയായാലും സംസ്ഥാന തലത്തിൽ ഇത് ആലോചിച്ച് തീരുമാനിക്കാനുള്ള സൗകര്യമുണ്ട് എന്ന് പറയുന്ന ഒരു ഗുണം തന്നെയാണ്. കാരണം ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ രോഗവ്യാപനത്തെ തടയുന്നതിന് ഒരളവിൽ ഈ പറയുന്ന ലോക്ഡൌൺ സഹായകരമാകുമെങ്കിലും അതിനേക്കാൾ അതീവ ജാഗ്രതയോടുകൂടി അതിനെ വിവിധ രൂപത്തിലൂടെ കൈകാര്യം ചെയ്യാനുള്ള എല്ലാ ശ്രമവുമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നടത്തിയിട്ടുള്ളത്. അതിന്റെ കൂടി അനുഭവത്തിൽ പറയാൻ കഴിയുന്നത്, ഇത് ഈ പറയുന്നതോടൊപ്പം ഒരു ജീവിതത്തിന്റെ പ്രശ്നം കൂടി നിലനിൽക്കുകയാണ്. ഏതാണ്ട് ഇപ്പോൾ അവസാനമായി പറഞ്ഞാൽ നമുക്ക് 2 മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു ലോക്ഡൌൺ ആണ് ഈ പറയുന്ന കാലാവധി കൂടി പൂർത്തിയാകുമ്പോൾ ആവുക. March 25 തൊട്ട് ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ, ഇനിയിപ്പോൾ ഇത് May 31 എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും 2 മാസവും 8-9 ആഴ്ചക്കാലത്തേക്കുള്ളതാണ് ഇത്തരമൊരു അടച്ചിടൽ നടപടി എന്നെല്ലാവർക്കും അറിയാവുന്നതാണ്. അത്തരമൊരു സ്ഥിതിയിൽ നമ്മുടെ രാജ്യത്തെ പണിയെടുത്ത് മാത്രം ജീവിക്കുന്നവർ, വിവിധ രംഗങ്ങളിൽ തൊഴിലെടുത്ത് ദൈനംദിന തൊഴിലിലൂടെ മാത്രം ജീവിതമാർഗം കണ്ടെത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിട്ടുള്ള പ്രയാസങ്ങൾ വളരെ വലുതാണ്. അതിന് കാര്യമായ പരിഹാര നിർദ്ദേശങ്ങളൊന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങളെ കണക്കിലെടുത്ത് നമുക്ക് പരമാവധി ഇളവുകൾ ചെയ്യാൻ കഴിയുന്ന, സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിൽ പെട്ട് നടത്താൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ആലോചന നടത്തും. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉയർന്ന തലത്തിലുള്ള കൂടിയാലോചനകളിലൂടെ സ്വീകരിക്കും. അതിനെ തുടർന്ന് നടപ്പാക്കാൻ കഴിയും. ജില്ലാതലങ്ങളിലൊക്കെ സ്വീകരിക്കാൻ കഴിയുന്ന നടപടികളും ഉൾപ്പെടെയുള്ളത് സംസ്ഥാനത്തിന്റെ പൊതു ഡയറക്ഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിവിധ ജില്ലകളിൽ നടപ്പാക്കാനുള്ള നടപടിയായിരിക്കും ഈ സംസ്ഥാനത്ത് നമ്മൾ ആലോചിക്കുക. റൈറ്റ് മിനിസ്റ്റർ, മറ്റൊരു കാര്യം, ഇപ്പോഴും ഏത് സോണുകളിലാണെങ്കിലും പാടില്ല എന്ന് പറഞ്ഞ് ചില നിർദ്ദേശങ്ങൾ കൂടി മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഈ ആളുകൾ കൂടുന്നതടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക, അതിൽ കേന്ദ്ര സർക്കാർ തന്നെ നിയന്ത്രണങ്ങൾ വരുത്തിക്കൊണ്ടാണ് പറയുന്നത്. അതിൽ പറയുന്ന ഒന്ന്, ബാറുകൾ തുറക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ സംസ്ഥാനത്ത് ഈ ബാറുകളിലൂടെ മദ്യവില്പനയ്ക്കുള്ള ഒരു അനുമതി അത്തരത്തിൽ നീങ്ങുകയാണല്ലോ, സർക്കാരിന്റെ ആ തീരുമാനത്തിന് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ മാർഗനിർദ്ദേശ പ്രകാരം അത് തിരിച്ചടിയാകുമോ? കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതു നിർദ്ദേശങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഇതൊക്കെ ആലോചിക്കുക. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ മറ്റ് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുക എളുപ്പമുള്ള കാര്യമല്ല. നേരത്തെ സ്വീകരിച്ചിട്ടുള്ള ചില നടപടികളുണ്ട്, പക്ഷെ അതിലൊരു അവസാനമായി അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇത്തരം ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ മറ്റു കാര്യങ്ങളെ കുറിച്ച് സംസ്ഥാന ഗവൺമെന്റ് ആലോചിക്കുകയുള്ളൂ. റൈറ്റ്, നന്ദി മിനിസ്റ്റർ ഈ ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയതിന്.